ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു ഐക്കോണിക് ടയർ ബിൽഡിംഗ് വീഡിയോ ആണ് കമ്പനിയുടെ ആയിട്ടുള്ള. അപ്പോൾ യൂട്യൂബ് നോക്കി കാണാം, ഒരുപാട് ചാനൽസിലൊക്കെ ഇങ്ങനെ ടയർ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ BMG ഒരു ഐക്കോണിക് ടയർ വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കമ്പനിയായിട്ടുള്ള ഐക്കോണിക് ടയർ ബിൽഡിംഗ് വീഡിയോ ആണ് ചെയ്യണത്. എല്ലാവരും കോംപ്ലീറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോണത്. നമ്മൾ 7 levels തിരിച്ചാണ്. അതിൽ ഫസ്റ്റ് എൻ കാർഡ്സ് ആണ്. കാർഡ്സ് പറയുകയാണെങ്കിൽ ആ കാർഡ്സിന് റീപ്ലേസ്മെന്റ് ആയിട്ട് വേറെ കാർഡിന്റെ ആവശ്യം. ടോപ്പ് സാധനം അടിക്കുമ്പോൾ അതിന്റെ കോമൺ ഓർ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കുറെ കാർഡ്സും പ്ലേസ് ഉണ്ട്. അവരാണ് അതിന് എക്സലന്റ്, അമേസിംഗ് ആണ്. അടിപൊളിയായിട്ട് കളിക്കാൻ കഴിവുള്ളതാണ്. എന്റെ കാണ്ട് അത്രയും എത്തും എന്ന് പറയാൻ പറ്റില്ല. അത്രയും ആ ലെവൽ എത്തൂല. പിന്നെ ഡിഫിക്കൽട്ട് യൂസ്. ടോപ്പിലുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടായിട്ടും അവരുടെ പല കാരണം കൊണ്ടും അധികം പേര് യൂസ് ചെയ്യാതെ വെച്ചാണ് കുറച്ച് കാർഡ്സ് ആണ്. കുറെ ഡിഫിക്കൽട്ടി യൂസ് ഉണ്ട്. പക്ഷേ ഇതിലമ്മ ആട്രിബ്യൂട്ട് ഉണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാർഡ്സ് കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ ഗുഡ് ഓർ ഡീസന്റ് സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് നന്നായിട്ട് കളിക്കണം. പ്ലേസ് പിന്നെ നീറ്റ് ഇമ്പ്രൂവ്. ഭയങ്കര ലോ ലെവലിൽ കിടക്കണം. ആൾക്കാർ എങ്ങനെ യൂസും ചെയ്യണ്ടാവല്ലോ. പക്ഷെ നമ്മളിപ്പോ ഈ ക്യാമറയുള്ള ഇവിടെ ഇമ്പ്രൂവ് ചെയ്തോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ആണ്. ഞാൻ അൺയൂസ്ഡ് ആണ്. അൺയൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലി അധികം കളിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലേയേഴ്സാണ്. അതെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിലിടുന്ന പ്ലേയേഴ്സിന് നിങ്ങൾ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒപ്പീനിയൻ പറയാം. അപ്പൊ ഈ ഒരു ടയർ ബിൽഡിംഗ് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ടയർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലൊക്കെ വേണി ഷെയർ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഒപ്പീനിയൻ പറയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് അത് പറയാം. ഓക്കെ, സ്വന്തം പേഴ്സണലി ടയർ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയാണ് സർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്ത് തുടങ്ങണം? ഫസ്റ്റ് നമ്മുടെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം സമയം ഒരു 100 ചില്ലാനും പ്ലേയേഴ്സ് എങ്ങാനും ഉണ്ട്. ഓക്കെ, അത്ര പ്ലേയേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഐക്കോണിക്ക് തീരാറായിരിക്കും. അപ്പൊ ഈ കറക്റ്റ് സമയം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം, ഇവിടെ ഒരു പവർ ലെവലൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാർലസ് പുയോള എടുക്കണത്. എൻ കാർഡ് കൊടുക്കുള്ള ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ഗെയിമാണ്. വേറെ പറയാനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ മെസ്സിയാണ്. 103 പോണ ഡിഫിക്കൽട്ടി യൂസ് ഞാൻ പറയുള്ളൂ. ഇപ്പം ഞാൻ യോജിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടംപോലെ ആട്രിബ്യൂട്ട് സ്പീഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് പറഞ്ഞാൽ പ്ലേസ് കാരണം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ് അവർ ആട്രിബ്യൂട്ട് പുറത്തെടുക്കാൻ യൂസ് ചെയ്യുക. കൊള്ളൂലോ പറയണേ, ഇത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടായിട്ട് ഒരുപാട് യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് ആ ഡിഫിക്കൽട്ടി യൂസിൽ വന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഉള്ള വേറൊരു പ്ലെയറാണ് നമ്മുടെ ഗബ്രയിൽ 10 ഷൂട്ട് ആണെന്ന് പറയണത്. അറ്റാക്കിങ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഫിനിഷിംഗ് കാർഡ് എന്തൊക്കെയൊക്കെ പറയാൻ പറ്റിയ ഒരു കാർഡാണ്. ഫോക്സും തോക്സും ഡിഫിക്കൽട്ടാണ് ആ ഒരു കാർഡിന്. അതുകൊണ്ടാണ് ഒരു യൂസ് ചെയ്യാത്ത, ഒരു സ്പീഡിൽ ഓടണില്ല അങ്ങനത്തെ കൊണ്ട കാരണം കൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യാത്തത്. നെക്സ്റ്റ് റൈ കാർഡാണ്. എക്സലന്റ് അമേസിംഗ്. കോമൺ ആയിട്ട് കാണാറില്ല. ഓർക്കസ്ട്രേറ്റർ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ അതൊരു കുറവുള്ളൊന്നുമില്ല. നെക്സ്റ്റ് റാഷോർ ആണ്. ഞാൻ സിമ്പിൾ ടൂസ് പറയുള്ളൂ. സിമ്പിൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യണം. വലിയ പാടൊന്നുമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാർഡിലിട്ട് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പരയമകളുണ്ട്. വീഡിയോ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കും അറിയായിരിക്കും. നെക്സ്റ്റ് ഗുള്ളിറ്റ് ആണ്. എക്സലന്റ് ഉണ്ടല്ലേ. കോമൺ ആളൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന അഡ്വാൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. CF അല്ലേ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഡിഫിക്കൽട്ടി യൂസ് എന്ന് പറയാൻ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രോയർ വീറ. ഡിസ്ട്രോയറാ എൻ കാർഡ്. ആ വിയറൊക്കെ പകരം ഇതുവരെ ആയിട്ട് ആരും കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് തപ്പി. നമ്മുടെ ഷോപ്പിലെ വരെ വന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, നെക്സ്റ്റ് വാൻ ബാസ്റ്റൻ 99 കാർഡാണ്. ഓക്കെ, ബെസ്റ്റ് ബോക്സും തോക്സും ഗെയിമാണ്. പോളോ ചെയ്ത പോലെ ടോപ്പ് പോൾ ചെയ്തൊരു സംഭവമാണ്. ആളുടെ ലോങ് റേഞ്ച് അന്യായം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആരെ കൊടുക്കും? നെക്സ്റ്റ് ഫുൾ ബാക്ക് മാൽഡിനി CB. കോമൺ ഓർ സിമ്പിൾ ടു യൂസ്. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് CB യൂസ് ചെയ്യുക, RB യൂസ് ചെയ്യുക, LB യൂസ് ചെയ്യുക. ഷോപ്പിലൊക്കെ ഒന്നുള്ള പ്ലെയർ ആണ്. അപ്പം ഒരു സിമ്പിൾ ടു യൂസ് കാർഡ് ആയിട്ടാണ് ആ ഒരു കാർഡ് കൺസിഡർ ചെയ്തേക്കണേ. പോൾ സ്കോൾസ്. സ്കോൾസ് ഡിഫിക്കൽട്ടി യൂസ്. വേറെ ഒന്നും ഉണ്ടല്ല. ആൾക്ക് എല്ലാം ഉണ്ട്. ഒരു മിഡ്ഫീൽഡ് പാസിംഗ് ഒക്കെ ടോപ്പാണ്. രണ്ടര കിക്കിമാർക്കെ ഉണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒട്ടും കയറില്ല. ഭയങ്കര പുറകിലിട്ടുണ്ട്. കളിച്ചളിച്ച് മുകളിലിട്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് മൈക്ലോവൻ. കോമൺ ഓർ സിമ്പിൾ ടു യൂസ്. ആർക്കും സ്പീഡ് ഗോൾ പോച്ചറാണ്. ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാർഡ്. ഓക്കെ, സൊമറാനോ. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കളിപ്പിച്ചവർക്ക് ഒരു ഒപ്പീനിയൻസ് ഒക്കെ പറയാവുന്നതാണ്. ഏറ്റവും അടിയിട്ടെന്ന് പറഞ്ഞാൽ കൊള്ളുകയല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. ഓക്കെ, എർവിൻ. എർവിൻ എക്സലന്റ് ലെവലിൽ കൊടുക്കാം. എക്സലന്റ് ലെവലിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു കാർഡ് എനിക്കൊരു യൂസ് ചെയ്യാലോ. യൂസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു കാർഡ് തന്നെ. കൊടുത്ത് എറിനാണ്ട് ഇറക്കി വിട്ടോ ആള് മോനെ.
ഒഫൻസിന് ഒഫൻസ് ഡിഫൻസ് ആണെങ്കിൽ എല്ലാ രീതിയിലും ഇങ്ങനെ ഇങ്ങനെ നിൽക്കാളോ നല്ല രീതിയിൽ എവിടെയാണ് വേണ്ടത് അവിടെ ടോപ്പ് ലെവൽ പെർഫോമൻസ് ആൾ തരും. കെപ്പ ഇർവിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സൂപ്പർ സബ് ഇൻസാഗിയാണ്. സിമ്പിൾ ടു യൂസ് മതിയാ? സിമ്പിൾ ടു യൂസ് മതി. അല്ലെങ്കിൽ എക്സലന്റ് എംഎക്സിലും കൊടുക്കാം. കെപ്പ എന്നാ അവിടെ വേറെ ഒന്നും ഉണ്ടല്ല. ആൾ സൂപ്പർ സബ് ആയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യണം. ഫസ്റ്റ് ആക് തൊട്ട് വളരെ ചുരുക്കം പേരൊക്കെ ഇറക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓക്കെ ഗിഗ്സ് ആണ് നെക്സ്റ്റ്. ഞാൻ ഒരു എക്സലന്റ് അമേസിംഗ് കൊടുക്കാം. ഒരു എല്ലാം എഫ് എന്നുള്ള പൊസിഷൻ നോക്കുകയാണെങ്കിൽ ആളൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് വലത്തേക്കാലം അടിക്കാൻ പറ്റില്ല. വലത്തേക്കാലിന് ഒരു പരിപാടിക്കും പുള്ളി ചെയ്യൂല. ഇടത്തേക്കാലം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വലത്തേക്കാല് വീക്ക് ഫോർഡിനെ പ്രശ്നം നല്ല രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കളിപ്പിക്കുമ്പോൾ. മിഡിൽ സ്പീഡുള്ള ഒരു പ്ലെയർ നോക്കുകയാണെങ്കിൽ ഗിഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ പിന്നുള്ളത് പിറസാണ്. പിറസിനോട് കൊടുക്കണം. നീട്ട് ഇമ്പ്രൂവ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഗുഡ്സെന്റ് വളരെ കൊടുക്കാറ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ആരും യൂസ് ചെയ്യണില്ല. ഡബിൾ ടച്ച് സ്കിൽ നല്ല പാസ് നല്ല കർവൊക്കെ ഉള്ളതാണ്. പക്ഷെ മിക്കവരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ ക്ലൈവേർട്ട് ക്യാമ്പലിനൊക്കെ ഗോൾഡിൽ നിന്ന് ബ്ലാക്ക് ആയ പോലെ. ഓക്കെ നെക്സ്റ്റ് ഐക്കോണിക് ലംബാഡാണ്. എക്സലന്റ് മതിയാ? എക്സലന്റ് അമേസിംഗ് മതി. ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആള് ഓൾ പ്ലെയറൊക്കെയാണ് ഓടിക്കേറിയ കളിക്കും. പക്ഷേ ഭയങ്കര ആക്റ്റീവല്ലോ. സ്ലോ ഒക്കെ ആയിട്ട് പ്ലേ ചെയ്യും. ഫ്ലെക്സിബിലിറ്റി കുറവുണ്ട് പിന്നെ നക്കളുടെ പുറത്തേക്കും. വേറെ എല്ലാം ഓക്കെയാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു കാർഡാണ് ഐക്കോണിക് ലംബാഡ്. പറഞ്ഞു ഓക്കെ. നെക്സ്റ്റ് ലിവർപൂളിന്റെ ടോറസ് ആണ്. ലിവർപൂളിന്റെ ടോറസ് സിമ്പിൾ കോമൺ. വേറെ ഒന്നും ഉണ്ടല്ലോ അവിടെ ഇട്ടത്. എൻ കാർഡ് കൊടുക്കണമെങ്കിൽ ആൾക്ക് നല്ല ബൂസ് എപ്പോഴും ബൂസ് തന്നെ കളിപ്പിക്കേണ്ടി വരും. കെ ടി എം ടോറസ് അട്ലറ്റിക്സ് എൻ കാർഡിൽ കൊടുക്കാം. ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അറ്റിനൽക്കും ടോറസ് ആണ് കൂടി മികച്ചത്. ബൂസ്റ്റ് ആവശ്യമൊന്നുമില്ല. ലിവർപൂൾ പക്ഷെ കളിക്കും. ഒരു ബൂസ്റ്റ് കൊടുക്കുമ്പോൾ ഫുള്ള് അടിപൊളിയാണ്. ബൂസ്റ്റ് കൊടുക്കാൻ കളിപ്പിക്കുകയാണെങ്കിൽ സ്റ്റാമിന ചെറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡ് ഞാൻ ഒരു ഐക്കോൺ വർഷം വന്നേക്കണ പോലെയാണ് എ ടി എം ടോറസ്. ഞാൻ രണ്ടൊരു കളിപ്പിച്ച ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഓക്കെ നെക്സ്റ്റ് ക്യാമ്പിലാണ് ഐക്കോണിക് ക്യാമ്പൽ. ഐക്കോണിക് ക്യാമ്പൽ കൊടുത്തോ എൻ്റെ ആളായിട്ടാണ്. ഓക്കെ അപ്പോൾ ആരും കൊതിക്കണ ഒരു സെൻട്രൽ ബാക്ക് എനിക്ക് അറിയില്ല. എനിക്ക് എപ്പോഴും നെക്സ്റ്റ് സാവിയാണ്. ഞാൻ സത്യം പറയാൻ യൂസ് ചെയ്യാറുള്ള എൻ്റെ ഉണ്ടായിരുന്ന ഐക്കോണിക്. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഇട്ടില്ല യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് ലെജൻഡ് പോലും ഇല്ല. റിവ്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ അതൊരു ഉപയോഗിക്കാത്തതുകൊണ്ട് വളരെ ഏതൊരു അക്കൗണ്ടിലെ ഏതൊരു പ്ലെയറിനെ റിവ്യൂ ചെയ്യാൻ സമയത്ത് ഞാൻ ഒരു പോരാമില്ലാത്തൊരു മെസ്സിയാണ് ആ സാധനം. എങ്ങനെയാണ് കളിപ്പി? ഒരു പാടില്ല അങ്ങനെ കളിപ്പിക്കാനായിട്ട്. നെക്സ്റ്റ് സാബി അലോൺസോ ആണ്. ഗുഡ് ഓൾഡ് ഡിസൻ്റ് ഓർഡർ പക്ക സാധനമാണ്. നല്ല കർവ് നല്ല ലോങ് റേഞ്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ നല്ല പാസിംഗ് ഉണ്ട്. പക്ഷേ ഓർക്കസ്ട്രേറ്റർ പ്ലേയിങ് സ്റ്റൈലൊരു പ്രശ്നമാണ്. പിന്നെ ഡി എം എഫ് എന്ന് പറഞ്ഞ റോള് പ്ലേ മേക്കിംഗ് ഉള്ള പക്ഷേ ഡിഫൻസീവമായിട്ട് കുറവുള്ളുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഒന്ന് കാണാൻ നിൽക്കരുത് സാബി അലോൺസോനെ. നെക്സ്റ്റ് ഗിൽബർട്ടോ സിൽവയാണ്. ഞാൻ ഒരു എക്സലൻ്റ് റാങ്കിങ് വരെ കൊടുക്കും ഗിൽബർട്ടോ സിൽവ. 91 റേറ്റിംഗ് ഉള്ളുവെങ്കിലും ആങ്കർമാരിൽ എനിക്ക് ഒരു പോരായ്മ എനിക്ക് പറയാനില്ല ആ ഒരു കാർഡിനെ പറ്റി. പിന്നെ ആരാണ്? പിന്നെ നല്ലൊരു ആങ്കർമാൻ ഐക്കോണിക് ആൾ മാത്രമേ ഉള്ളൂ. പിന്നെ പവലിൻ എഡ്വേർഡാണ്. എഡ്വേർഡിന് എക്സലന്റ് അമേസിംഗ് കൊടുത്താൽ മതി. പക്ഷേ എന്നാലും എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ വർഷം പവർ കുറച്ചാണ് എഡ്വേർഡിൻ്റെ. ഓക്കെ അടുത്തൊരു കണ്ണും മൂട്ടി രണ്ട് കാർഡിന് എടുക്കുകയാണ് പീറ്റർ ചെക്ക്. ഈ ഒരു കൊല്ലം കൂടുതലും പറയാലോ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. നോ കമൻസ്. നെക്സ്റ്റ് കെറോസിസ്കിന്റെ ഒപ്പീനിയൻ പറഞ്ഞു. എൻ്റെ ഉള്ള ആളല്ലേ ഗുഡ് ഡീസൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ആളുടെ ബോൾ എടുത്ത് റീഡ് കളിക്കാനുള്ളൊരു ഇത് ആൾ പക്കയായിട്ട് ചെയ്യും എൻ്റെ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ മനസ്സിലാവുന്നില്ലല്ലേ. എല്ലാരും ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം പേർക്കും നല്ല ഡിഫിക്കൽട്ട് ആണ് ആ ഒരു പുറത്തെടുക്കാൻ. നെക്സ്റ്റ് ബെർക്ക് ക്യാമ്പ് കൊടുത്തു. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയതുകൊണ്ടാണ് ഭയങ്കര പാടാണ് കളിപ്പിക്കാനും ആട്രിബ്യൂട്ട് പുറത്തെടുക്കാനൊക്കെ. പുറത്തെടുക്കാനുള്ള പ്രശ്നമാണ്. ആ യൂസ് ചെയ്ത് ഇതായവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് ഭയങ്കര പാടാണ് ആ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ നെക്സ്റ്റ് ആരെടുക്കും? ലുംബർക്ക് നീട്ട് ഇമ്പ്രൂവ്. ഓക്കെ ആ ഒരു കാർഡിന് അവർക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കേണ്ടത് ഉണ്ടെന്ന് പറയാം. അവർ ആരും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല ആ ഒരു കാർഡിന്. നെക്സ്റ്റ് കഫു ആണ്. എക്സലന്റ് ഓർക്കട്ടെ. എക്സലന്റ് എടുത്തോ. റൈറ്റ് ബാക്കിലെ റേ സാധനം ഞാൻ പറഞ്ഞത് കുറച്ച് റൈറ്റ് ബാക്ക് ലെജൻസിനെ കൊണ്ടുതന്നെ കുറേ ഉണ്ടെന്ന് നിറച്ചുകൊണ്ടുതന്നെ.
പണ്ടത്തെ പോലെ ഇപ്പൊ ഒക്കെയാണെങ്കിൽ മിഡ് എന്ന് പറഞ്ഞ് ഫോർവേഡ് ഒക്കെ നിറഞ്ഞ കിടക്കാണ്. സി ബി കുറച്ച് സെന്റർ ബാക്ക് കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടല്ല. അടുത്തത് പിന്നെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് വെക്കാം. അത് ഇൻഡിക്കേറ്റർ എനിക്ക് എന്റെ ഇല്ല. അപ്പോൾ ഉള്ളവർക്ക് നല്ല പിന്നെ റയർ സാധനമാണ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അമ്മായി പവർ അല്ലേ. അതുകൊണ്ട് അധികം ബെഡിൽ ഉണ്ടാവില്ല. ഈ കൊല്ലം ഇതിലും വന്നില്ല, ഷോപ്പിൽ വന്നില്ല. കുറെ പേര് ആഗ്രഹിച്ചിരിക്കുന്ന സാധനം. ഒരാൾ ഞാനായിരുന്നു. നെക്സ്റ്റ് ബോക്സ് ടു ബോക്സ് മത്യാവസാണ്. എക്സലന്റ് കൊടുക്കട്ടെ. എക്സലന്റ് കൊടുത്തോ. രണ്ട് മത്യാവസിനും കൊടുക്കാലോ അവിടെ. ഓർക്കസ്ട്രേറ്റർ ഉണ്ട്. എനിക്കിത് പറയാൻ തോന്നിയില്ല. ഞാൻ പറയണ്ട സ്കൂളിൽ എന്റെ മെയിൻ പ്ലെയർ ആണ്. പിന്നെ ബെക്കൻ ബോയറാണ്. എവിടെയെങ്കിലും ഒരു പൊസ്റ്റില് പുള്ളി വരാണ്ടിരിക്കൂല. ഓക്കെ, കാൾ ഹെയ്ൻസ് റുമിനിക്ക്. റുമിക്ക് എന്നെ മോളെ നില അതിലൊളി കൊടുക്കേണ്ടി കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റ് ഡെൽ പിയറോ എന്റെ ആടാക്കാനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം എക്സലന്റ് അമേസിംഗ് ആണ് കൊടുക്കണേ. കുറേ പേര് ഇങ്ങനെ യൂസ് ഉള്ളവർ എന്തായാലും യൂസ് ചെയ്ത് കേട്ടോ. എനിക്ക് നല്ല ആഗ്രഹം കൊണ്ട് റെഡീം ചെയ്ത് വെക്കണോ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞത് കറവ് ബഗാണ്. ഞാൻ ആരും എടുത്തുണ്ട്. റോബർട്ടോ കാർലോസ് അവിടെ കയറണോ. ഓക്കെ, എൽ ബിയിൽ എൻഡ് കാർഡായിട്ട് കൺസിഡർ ചെയ്യാം കാർലോസിനെ. ആരും കുതിച്ചു അങ്ങനത്തെ ഒരു ഐക്കോണിക് എൽബി എനിക്കില്ല പേഴ്സണലി. പിന്നെ ആരെ കൊടുക്കും? നെക്സ്റ്റ് ടോട്ടിയാണ്. ഡിഫിക്കൽറ്റി ക്ലാസ് നമ്പർ 10 ആണ്. സി എഫ് എസ് എസ് എം എഫ് ഒക്കെ കളിപ്പിക്കുക. പക്ഷേ അട്ടൂട്ടാണ്ട് കണ്ണളിൽ പോണ അട്ടൂട്ട് ഉണ്ട്. പക്ഷേ ഒത്തിരി പാടുണ്ട് ക്ലാസ് നമ്പർ 10 ആയതുകൊണ്ട്. നമ്മൾ ഒരു മെജോറിറ്റി നമുക്ക് അമ്മ കളിപ്പിക്കുന്നതും ഒപ്പം രീതിക്ക് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓരോ ടയറിൽ വിടണത്. നെക്സ്റ്റ് റോബ്സൺ ആണ്. എക്സലന്റ് സിമ്പിളാണോ? എന്തെങ്കിലും ആയിരിക്കും. ഇക്കൊല്ലം കുറച്ച് ഡൗൺ ആയി പോയിട്ട് പുള്ളി ലാസ്റ്റ് ഇയർ ഡൗൺ ആയി പോയി. ജെറാർഡാണ് ടോപ്പ് ഇയറുടെ. ഇത്തിരി ഡിഫിക്കൽട്ട് ഉണ്ട് യൂസ് ചെയ്യാൻ. ഇത് മുകളിലേക്ക് വന്നത് അതാണുള്ള സ്റ്റൈലാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. എല്ലാം തകഞ്ഞ ഒരു മിഡ്ഫീൽഡ് തന്നെയെന്ന് പറയാം. അമ്മമാരെ എല്ലായിടത്തും അട്ടുകൂട്ടാണ് പുള്ളിക്ക്. ഇക്കാര്യത്തിൽ യൂസ് ചെയ്ത ആളുടെ അഭിപ്രായം നോക്കണേ നല്ലത്. നമ്മുടെ ക്രൈഫ് ഒന്നും ഇല്ലേ? ക്രൈഫ് ഒന്നും കാണില്ലല്ലേ. ഡെക്കോ ാണ് എല്ലാവർക്കും അടിച്ചു കയറി പോണവരാണ് വേണ്ടത്. എനിക്കൊരു പ്രാവശ്യം ഒപ്പണം എനിക്കിപ്പോ ഏറ്റവും പേടിയാണ് അയാളെ. ആംഗിളും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, അടിച്ചത് വല വീർക്കളെ. എനിക്ക് ഏജ് കുറഞ്ഞ ഏജ് കൂടിയ ഇത് ടോറസ് എക്സലന്റ് ഒക്കെ. ടോറസോ കളശായിട്ട് വന്നിട്ടുള്ളൂ. പ്രാവശ്യം കളിപ്പിച്ചായിരുന്നു. വലിയ കുഴപ്പമൊന്നും പക്ഷെ എന്നും പറഞ്ഞു മറ്റേ ലെവലെത്തൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഫിഗോ
പിന്നെ പറഞ്ഞാൽ റൈറ്റ് ഫോർവേഡില് റൈറ്റ് ഫൂട്ടറാണ് കിടക്കണേ, ലെഫ്റ്റ് ഫൂട്ടാണ് കൊടുക്കണ്ടായില്ല. നെക്സ്റ്റ് പെർളാണ്, അതും ഓർക്കസ്ട്രേറ്റർ ആണ്. കളി റേറ്റ് രീതിയിലുള്ള ഓർക്കസ്ട്രേറ്റർ ആണ്. ഡിഫൻസ് നോക്കരുത്, ഡിഫിക്കൽറ്റി ഉണ്ട്. നെക്സ്റ്റ് വെബ് ഗാർഡിയോള നീട്ട് ഇമ്പ്രൂവ് കൊടുക്കും, വേറെ ടാർഗറ്റ് നോക്കുമ്പോ ഗാർഡിയോണ്ടാവശ്യമുണ്ടായിരുന്നില്ല. അതും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്ലേ മേക്കർ ആണ്. വാണ്ടർബാട്ട് ഞാൻ ബസ്സിൽ യൂസ് ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടുണ്ടാ? യൂസ് ചെയ്തിട്ടുണ്ട്. ഐക്കോണിക് ഗ്യാസ് കോയിനി രണ്ടുപേരെയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടി കിടക്കുന്നവരെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് പറയാം, കളിപ്പിച്ചു ഞാൻ കളിപ്പിക്കാത്തതുകൊണ്ട് ഒരു ഒപ്പീനിയൻ പറയണില്ല. നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാൻ വേണ്ടി ഓക്കെ, 100 പോണ റൊണാൾഡീനോ ക്ലാസ് ആണെങ്കിൽ വലിയ പാടൊന്നുമില്ല കളിപ്പിക്കാൻ. ക്ലാസ് പറയൂല, എനിക്ക് ഏറ്റവും ഷോർട്ട് സ്പീഡാണ്, പറന്നു പോയതാണ് കളിപ്പിച്ചു. പിന്നെ ആരെ ഇറക്കും? ഇയാളും കാണില്ലല്ലേ. പിന്നെ ആരാണ്? ഗിക്സിന് അറിയാറുണ്ട്. ഓക്കെ, ഫ്രീ മെസ്സി. എക്സലന്റ് ആണ് മെസ്സി. ഓക്കെ, എം ഫോർ കളിപ്പിക്കുക, റൈറ്റിങ് കളിപ്പിക്കുക, കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേയർ മെസ്സിക്ക് ഒരു ഹോൾ പ്ലെയർ പ്ലേയിങ് സ്റ്റൈൽ കൊടുക്കണം. പൂത്താറന്ന് അടുത്ത നെക്സ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫോർ ലൈൻ എക്സലന്റ് ആയിട്ടെ. എക്സലന്റ്. ഒരാൾ ഷോപ്പിൽ നിന്ന് ഡീം ചെയ്തെടുത്താണ്, ഒരുപാട് ഫാൻസ് ഉള്ള ഒരു കാർഡാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫോർ ലൈൻ. നെക്സ്റ്റ് കുട്ടിയാണ്, ഒരു അൺറേറ്റഡ് എടുക്കുന്ന പ്ലെയർ ആണ്. എക്സലന്റ് കളിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് കളിപ്പിച്ചവരെല്ലാവരും പറഞ്ഞു, ഞാൻ കളിപ്പിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ കൊടുത്തു കുറേ ക്വാളിറ്റി ഉണ്ട് പുള്ളിക്ക്, സ്പീഡ് ഇതൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഞാൻ ആരാണ്? ഞാൻ അക്കാമുറയാണ്, നീട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഒരു സൂപ്പർ സബ് ആണ്, ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്. റിവാൾഡോ ആണ്, ഗുഡ് ഓൾഡ് ഡീസന്റ്. എനിക്ക് ഐക്കോണിക്കിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ലെജൻഡ് വെർഷൻ ആണ് കേട്ടോ. എന്നാ എനിക്ക് അറിയാൻ പാടില്ല, ഐക്കോണിക്ക് എത്ര കണ്ടി ഇഷ്ടപ്പെടാൻ കിട്ടിയാൽ പറ്റുള്ളൂ. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഡെൽപിയറോ, ഡിഫിക്കൽറ്റി യൂസ് ഹോട്ടെ. ഭയങ്കര ഔട്ടുണ്ട് ഈ ഒരു കാരണം. പക്ഷേ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയി കളഞ്ഞ കൊല്ലം വന്നതിന്റെ ഓക്കെ. ഐക്കോണിക് റൈഫ് നേരോണ്ടി മുകളിട്ടുണ്ട്. ഒന്നും പറയാനൊന്നുമില്ല, ബസ്സറ് കളിപ്പിക്കുന്നതാണ്. ഞാനാണ് ഇടാത്തുള്ള ബിൽഡപ്പ് മാൽഡീനി എക്സലന്റ്. എക്സലന്റ് പറയാന്ന് വെച്ചാൽ ഒരു ഏജ് കൂടിയതാണ്, ഒരു ക്ലാസ് ലെവലാണ് കളിക്കുക കളിയാവുന്ന. ഞാൻ ബസ്സറിൽ യൂസ് ചെയ്യുന്ന ഒരു ബിൽഡപ്പ് സി ബി ആണ് ഈ ഒരു കാർഡെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിസ്റ്റൊക്കെ പറഞ്ഞതല്ലേ, ഓൻ പറഞ്ഞു. പിന്നെ പർച്ചേസ് ചെയ്യുന്ന റാഷ്ഫുഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പർച്ചേസ് റാഷ്ഫുഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആലും മാഞ്ച് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. പാർജിസങ് ഗുഡ് ഓഡീസൻ്റെ ഒക്കെ ഗുഡ് ഓഡീസൻ്റെ അൺറേറ്റഡ് കാർഡാണ്. ഇത്തിരി കൂടി ആട്രിബ്യൂട്ട് എല്ലാ മേഖലയിലും കുറച്ചുകൂടി കയറ്റി കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു പിള്ളേർ കളിയൊക്കെ വെച്ചിട്ട്. തീർച്ചയായിട്ടും. നെക്സ്റ്റ് യോർക്കാണ്. നിന്റെ ഗോളിയാണ് ഐക്കോണിക് കസിയസ്. എന്ത് ചെയ്യണം? ചെക്ക് ഗാനല സെറ്റപ്പില്ല, ലെവലില്ലേ. ഒഫൻസീവിനൊക്കെയാണെങ്കിൽ ന്യൂയറിൻ്റെ അത്ര മരുന്ന് കൊള്ളാം. ഓക്കെ, അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആണോ തീർന്ന? എന്നെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അലിസാറസു നീട്ടും പ്രൂവ് ആണോ? റിലയബിൾ ആണ്. ഗുഡ് ഓഡീസൻ്റെ കൊടുത്താലോ? എനിക്ക് അറിഞ്ഞോടാ, എൻ്റെ ലെജൻഡ് അത്രേ ഉള്ളൂ. ഗുഡ് ഓഡീഷൻ കൊടുക്കാം. വലിയ അങ്ങാടും ഇല്ല ഇങ്ങാടും ഇല്ല എന്നാണ് പറയാം. ആ രീതിക്ക് ഒരു സാധനം എല്ലാവരും ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നുള്ളത് ഡാറ്റാ പാക്ക് ലാസ്റ്റ് ഡാറ്റ പാക്ക് വന്നല്ലോ കക്ക അരക്കണം, അങ്ങനത്തെ കുറച്ച് പ്ലേസ് ഒന്നും ഇതിനകത്തില്ല. നമ്മുടെ റയൽ മാഡ്രിഡ് റൊണാൾഡോ ഇല്ലേ? റയൽ മാഡ്രിഡ് റൊണാൾഡോനും കളർ റൊണാൾഡോനും എക്സലന്റ് ഒന്നും കൊടുക്കാമെന്ന് തോന്നുന്നു. ഫ്രീ റൊണാൾഡോ ഒന്നും കാണില്ല, അത് അതുവരെ ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റിനകത്ത്. അപ്പോൾ അത്രേ കൊടുത്തിട്ടുള്ളൂ, ഇത്ര മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ടയർ. എൻ്റെ കാർഡ് ഇട്ടിട്ടുണ്ട് സിമ്പിൾ, കോമൺലി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാർഡ്. ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള
ടോപ്പിൽ കളിക്കുന്ന ഐക്കോണുകൾ അട്രിബ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. കളിക്കാൻ കളിപ്പിക്കാൻ അട്രിബ്യൂട്ട്സ് പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു കുറച്ച് പ്ലേസ് ആ ടൈറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗുഡ്ഡോർ ഡീസെന്റ് ആണ്, അങ്ങാടും ഇങ്ങാടില്ലാന്ന് പറയാം. പിന്നെ ഈട്ടിമ്പ്രൂ എന്ന് പറഞ്ഞാൽ വളരെ ലോകി കിടക്കുന്ന ആരും ഇങ്ങനെ ഉപയോഗിക്കുകയോ ഇല്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയാം. പിന്നെ അങ്ങനെ പേഴ്സണൽ യൂസ് ചെയ്യാത്ത കുറച്ച് പ്ലേസ് ഒക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അത് പറയാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടാക്കാട്ടാ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റ് വേണി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടയർ ഇഷ്ടമുള്ള പേരൊക്കെ ഇഷ്ടമുള്ള ഉണ്ടാക്കാവുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക്. നിങ്ങൾ എന്തായാലും ഉണ്ടാകില്ല, ലാസ്റ്റ് ആവാറല്ല. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കാം. ഞാൻ എന്തായാലും എന്റെ സ്കൂളിലെ പ്ലേസ് വെച്ചോണ്ടാക്കാം. ഐക്കോണിക്കൊക്കെ എന്തായാലും പോവുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് ഓർത്തിട്ട് ചെയ്തതാണ്. അപ്പോ നിങ്ങളുടെ ഐക്കോണിക്സ് എന്തെങ്കിലും കണ്ടന്റ്സ് കാരണം ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ നമുക്ക് ചെയ്യാം. നമുക്ക് ഫെയർവെല്ലൊക്കെ നമുക്ക് ചെയ്തായിരുന്നു ഐക്കോണിക്സിന്റെ. ഓക്കെ, വേറെ വീഡിയോ കാണാം. ബൈ.